ആ മോള് തുണിയലക്കി കഴിഞ്ഞ ആ തുണി വാഷിംഗ് മെഷീൻ ഇടുവായിരുന്നു. അമ്മ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കുവാണോ? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. അല്ല, അവന്റെ കാര്യങ്ങളൊന്നും മോള് മര്യാദക്കൊന്നും ചെയ്യുന്നില്ല. കല്യാണം കഴിഞ്ഞ് വന്ന പിന്നെ കൊറേയൊക്കെ ഞാൻ തന്നെയാണല്ലോ ചെയ്യണേ അവന്റെ കാര്യങ്ങളൊക്കെ. മോള് മോടെ കാര്യം മാത്രാണല്ലോ എല്ലാം ചെയ്യുന്നേ. തുണി അലക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ മോള് മോളുടെ മാത്രാണ്. അമ്മ ചെയ്യാൻ വേണ്ടി പറയല്ല, പക്ഷെ സംഭവം നമ്മളൊരു കുടുംബജീവിതമൊക്കെ ആകുമ്പോൾ ഭർത്താവിന്റെ പാത്രമൊക്കെ കഴുകി കൊടുക്കേണ്ടതും തുണി അലക്കി കൊടുക്കുന്നതൊക്കെ ഭാര്യമാരുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ മോളെ. അമ്മ എന്താ അമ്മ പറയുന്നേ? കിരണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കിരണ് അങ്ങോട്ട് ചെയ്താൽ പോരെ, ഞാൻ എന്തിനാ ചെയ്തു കൊടുക്കാൻ നിൽക്കണേ? എന്തിനാ ഒരാളെ ഡിപ്പെൻഡ് ആയിട്ടൊക്കെ ജീവിക്കാൻ നിൽക്കണത്? അവനങ്ങനെ വലിയ പ്രത്യേകിച്ച് വയ്യയും കാര്യങ്ങളൊന്നും ഉള്ളതല്ലോ. ഭാര്യയാണെന്ന് വെച്ച് ഞാൻ അവൻ്റെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ തുണി എനിക്ക് അലക്കേണ്ടി വന്നപ്പോൾ ഞാൻ എടുത്ത് വാഷിംഗ് മെഷീനിലിട്ടു, അതേപോലെ അവൻ്റെ തുണി അവൻ അലക്കണം എന്നുണ്ടെങ്കിൽ അവൻ വാഷിംഗ് മെഷീനിലിടണം. അതിന് വേറൊരാളെ എന്തിനാണ് ആശ്രയിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? മോള് വലിയ പണിയൊന്നും ചെയ്യണ്ട, എന്തെങ്കിലുമൊക്കെ അവന് ചെയ്തു കൊടുത്താൽ അവന് സന്തോഷമാകുമല്ലോ. അമ്മ അമ്മ ഏത് കാലത്താണ് അമ്മ ജീവിക്കണേ? ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കും പുരുഷർക്കും തുല്യ അവകാശമാണ്. പുരുഷന്മാർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെ സ്ത്രീകൾക്കും ഉണ്ട്. അല്ലാണ്ട് പുരുഷൻ മുകളിൽ സ്ത്രീ താഴെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനിവിടെ ഈ കല്യാണം കഴിഞ്ഞ് വന്ന് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഞാൻ കാണുന്നുണ്ട്, അമ്മയാണ് എല്ലാ കാര്യവും ഇവിടുത്തെ അച്ഛൻ്റെയും കിരണിൻ്റെയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അമ്മയാണ്. എന്തിനാ അതിന് ചെയ്തു കൊടുക്കേണ്ട ആവശ്യം? അമ്മ എന്തിവിടുത്തെ വേലക്കാരിയാണോ? അമ്മയ്ക്ക് ഇവിടെ ശമ്പളം ഒന്ന് നിർത്തിയേക്കണോ അമ്മേനെ അവരെ? ഭർത്താവാണെന്ന് വിചാരിച്ച് ഭാര്യ എന്ന നിലയിൽ എല്ലാ കാര്യവും ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അവരവർക്ക് ചെയ്യാനുള്ള കഴിവ് അവരവർക്കുണ്ട്, അവരവർ ചെയ്യുക. എൻ്റെ അമ്മ ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെയായിരിക്കും. അത് കിരണ് പറയാം, ഞാൻ കിരണിൻ്റെ അടുത്ത് കല്യാണത്തിന് മുന്നേ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭാര്യയാണെന്ന് വിചാരിച്ച് എല്ലാ കാര്യവും ഞാൻ അവൻ്റെ ചെയ്തു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ വേലക്കാരിയായിപ്പോ. ആ ഒരു കോൺസെപ്റ്റോ എനിക്ക് താല്പര്യമില്ല. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവനത് ഓക്കെയാണ്. വെറുതെ ഇനി നിങ്ങളായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ തലയിൽ എടുത്ത് വെക്കരുത് കേട്ടല്ലോ. ഈ പെങ്കൊച്ചെന്താ ഇങ്ങനെ? കാര്യം പറയണേല് കാര്യമൊക്കെ ഉണ്ട്, എന്നാലും എന്തെങ്കിലുമൊക്കെ അവന് ചെയ്തു കൊടുത്തൂടെ, സ്വന്തം ഭർത്താവല്ലേ. ഇതൊരു നടക്കി പോകുന്ന ലക്ഷണമില്ല. അമ്മേ മത്തി മേടിച്ചിട്ട് എന്താ അമ്മേ? രണ്ടു മീനെ വറുത്തോളോ? അത് പിന്നെ മത്തിക്കൊക്കെ എന്ത് വിലയാണ് മോളെ? അരക്കിലോ മേടിച്ചുള്ളൂ. അപ്പൊ പിന്നെ ഇവിടുത്തെ അച്ഛന് മത്തി മേടിച്ചാൽ കറി വെക്കണം നിർബന്ധമാണ്. അപ്പൊ നാല് മത്തി എടുത്ത് കറിയും വെച്ചു, രണ്ടെണ്ണം വറുത്തുകയും ചെയ്തു. അവനും മത്തി വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കറിയൊക്കെ മതിയല്ലോ. അതാ അവർക്ക് രണ്ടുപേർക്ക് മത്തി വറുത്തുണ്ട്, നമുക്ക് കറിയൊക്കെ ഉണ്ടല്ലോ. മത്തിക്കറിയൊക്കെ ഇല്ല എൻ്റെ അമ്മേ. അച്ഛന് മീൻ കറി നിർബന്ധം, മകന് മീൻ വറുത്ത നിർബന്ധം. അപ്പൊ ഇതിനിടയിൽ കിടക്കുന്ന നമുക്ക് ഇതൊന്നും ഇല്ല, എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ വീട്ടിലുണ്ടല്ലോ, മീൻ വറുത്തതിന് പോലും ഈക്വാലിറ്റി ഇല്ല. അച്ഛന് മീൻ കറി നിർബന്ധമാണെങ്കിലും കിരണിന് മീൻ വറുത്ത നിർബന്ധമാണെങ്കിലും അതേപോലത്തെ നിർബന്ധങ്ങൾ നമുക്കും വേണം അമ്മേ. അമ്മക്ക് ഈ നിർബന്ധങ്ങളൊന്നും ഇല്ല അല്ലേ? എന്നാ എനിക്കുണ്ട്. ഇനി ഇതിവിടെ പറ്റില്ല അമ്മേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാൻ പഠിക്കാം. എല്ലാവർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിക്കുന്നു. അമ്മയ്ക്ക് ഈ ലോകത്ത് തന്നെയാണ് ജീവിക്കണേ, എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല അമ്മയ്ക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോ സാരി മാറ്റി ചുരിദാർ ആയിക്കോടെ? അച്ഛൻ കേക്കണ്ട, അച്ഛന് ചുരിദാർ എന്ന് പറഞ്ഞ് ഇത്രയും ദേഷ്യമുള്ള സാധനം ഉണ്ടല്ലോ. ഞാനെനിക്ക് ചുരിദാറൊക്കെ ഇടാൻ ഇഷ്ടമായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പൊ എല്ലാവരും ചുരിദാറായി തുടങ്ങിയില്ലേ? പ്രായമുള്ളവരൊക്കെ ചുരിദാർ ഇടുവല്ലേ? ലെഗിൻസും ഒക്കെ ചെറിയ ഷാളില്ലാത്ത ടോപ്പൊക്കെ എല്ലാവരും ഇപ്പൊ പ്രായമുള്ളവരിടില്ലേ? എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിടയ്ക്ക് അച്ഛനോട് ചോദിക്കും, അച്ഛൻ കണ്ണു പൊട്ടണ ചീത്ത പറയും, അച്ഛന് ഈ ചുരിദാർ ഇടുന്നത് ഇത്രയും ഇഷ്ടമല്ലാത്തൊരു കാര്യമുണ്ടല്ലോ, സാരി അല്ലാണ്ട് കണ്ട് എന്നെ പുറത്തിറക്കില്ല, ചുരിദാറൊന്നും അച്ഛനോട് പറഞ്ഞോണ്ട് ചെന്നാൽ മതി. ഇപ്പൊ എന്നെ അമ്മയോ, നമുക്കൊക്കെ ഒരു ജീവിതമുള്ളൂ, ആ ഒരു ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കണ്ടേ? നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചൊക്കെ ജീവിക്കണ്ടേ? അല്ലാണ്ട് മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടിയാണോ നമ്മൾ ജീവിക്കണ്ടേ? അല്ലവളെ ശരിയാണ്, നമ്മുടെ ഇഷ്ടമാണ്, നമ്മളെന്ത് ഡ്രസ്സ് ഇടണമെന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, അതൊക്കെ ശരിയാണ് മോളെ. പക്ഷേ നമ്മളൊരു കുടുംബജീവിതമൊക്കെ ആകുമ്പോൾ ഭർത്താക്കന്മാർ പറയണൊക്കെ കേൾക്കണമല്ലോ. അല്ല അച്ഛൻ പണ്ട് മുതലേ പാൻറ്റും ഷർട്ടൊക്കെ തന്നെയായിരുന്നോ? ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്തൊന്നും അച്ഛൻ പാൻറ്റൊന്നും ഇടില്ലായിരുന്നു, മുണ്ടും ഷർട്ടൊക്കെ ആയിരുന്നു. പിന്നെ പിന്നെ പാൻറ് ഇടും, പിന്നെ ടീഷർട്ട് ഇടും, ഒക്കെ ഇടും, ഇപ്പം എല്ലാം ഇടും. അപ്പം അച്ഛൻ എന്തു ആവാം അമ്മയ്ക്ക് പാടില്ല, അതാണ് ഇവിടുത്തെ നിയമം. ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ. ഈക്വാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കണം അമ്മേ. ഷേ, ഇതൊക്കെ അമ്മയോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? അമ്മ അമ്മയ്ക്ക് ചുരിദാർ ഇടാൻ ഇഷ്ടമാണെങ്കിൽ അമ്മ ഇടണം, അല്ലാണ്ട് അതിന് അച്ഛൻ്റെ അനുവാദം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇടാനും നമുക്ക് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് അത് മറ്റൊരാളുടെ ഇഷ്ടത്തിലാണ് ഇരിക്കുന്നത്.
ഏ അമ്മയ്ക്ക് എന്ത് ഇഷ്ടമുള്ള ഡ്രസ് ഇടാനും അമ്മയ്ക്ക് അവകാശമുണ്ട്. അമ്മ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്. അമ്മയൊക്കെ ഇങ്ങനെ ജീവിക്കാനായിട്ട് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു. ഇനി അമ്മയ്ക്കൊന്നും മാറാൻ പറ്റണില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും അമ്മയോട്ട് മാറത്തുമില്ല. അമ്മ നമുക്കൊരു സിനിമയ്ക്ക് പോയില്ല. യൂ സിനിമയ്ക്കോ? യു ഞാനില്ല. അമ്മയ്ക്ക് സിനിമ ഇഷ്ടമല്ലേ, നമുക്കൊരു സിനിമയ്ക്ക് പോവാന്നേ. ഇന്ന് പോവാം, ഇന്ന് ഉച്ച കഴിഞ്ഞ് പോവാം. അതല്ല മോളെ, അച്ഛനറിഞ്ഞ ചീത്ത പറയൂ. അച്ഛനങ്ങനെ സിനിമയ്ക്ക് പോകണമൊന്നും ഇഷ്ടമല്ല. അമ്മ സിനിമയ്ക്ക് പോകുന്നത് അച്ഛന് ഇഷ്ടമല്ലെന്നാണോ, അതോ അച്ഛന് സിനിമയെ ഇഷ്ടമല്ലെന്നാണോ? അച്ഛൻ സിനിമയ്ക്കൊന്നും പോകാറില്ലേ? അച്ഛൻ പോകാറുണ്ട്, സിനിമയ്ക്ക് പോകാറുണ്ടല്ലോ. അച്ഛൻ ഈയിടെ ലാസ്റ്റ് ഏത് പടത്തിലാണ് പോയത്? മമ്മൂട്ടിയുടെ ഏതൊരു പടത്തിൽ പോയിട്ടായിരുന്നു. ആ ഞായറാഴ്ച അച്ഛൻ സിനിമയ്ക്ക് പോകും. ഇതാണ് കുഴപ്പം. അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ വേറൊരാളുടെ കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കാണ്. അച്ഛൻ്റെ ഒരു അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അമ്മ. അമ്മയുടെ ജീവിതം മൊത്തം അമ്മ ഇങ്ങനെ ആക്കുകയാണോ അമ്മേ? എനിക്കറിയാൻ മേലെ ചോദിക്കുക, അമ്മ ഇനിയെങ്ങനെ ഒന്ന് മാറി? ഇത്രയും കാലം അച്ഛൻ്റെയും കിരണിൻ്റെയും ഒക്കെ വാക്കിൻ്റെയും പുറത്തിങ്ങനെ ജീവിച്ചു, ഇനിയെങ്കിലും അമ്മയ്ക്കൊന്ന് മാറിക്കൂടെ? ചിലവരുടെയൊക്കെ ജീവിതം ഇങ്ങനെയാ മോളെ. എത്രയൊക്കെ സ്ത്രീയും പുരുഷനൊക്കെ ഒരുപോലെ ആവണം എന്നൊക്കെ എത്രയൊക്കെ ആഗ്രഹിച്ചാലും ചിലവരുടെയൊക്കെ ജീവിതത്തിൽ പുരുഷൻ്റെ എപ്പോഴും താഴെയായിരിക്കും സ്ത്രീ. അങ്ങനെയുള്ള ജന്മങ്ങളിൽ ഒരെന്നാണ് ഞാൻ. ഇത് ധിക്കരിക്കാനൊന്നും ഞാനില്ല. ഇവിടുത്തെ അച്ഛനെ ധിക്കരിച്ച് എൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് പുറകെ പോയി കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ സമാധാനം പോകും പോണെ. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടില്ല എന്നടിച്ചങ്ങ് പോവുക. അമ്മ ഈ അമ്മയോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെയും കുറേ ആളുകൾ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കട്ടെ. ഇവരോടൊക്കെ ആര് പറഞ്ഞ് മനസ്സിലാക്കാനാണ്?